നമസ്കാരം, മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. വയനാട് ലോകസഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയാകും? എതിരാളി ആരാണെങ്കിലും പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിക്കൊടുക്കാനാണ് കോൺഗ്രസ് കളത്തിലിറങ്ങുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെ നേതാക്കളെ വയനാട്ടിൽ പ്രചാരണത്തിനിറക്കാനാണ് ബിജെപിയുടെ നീക്കം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് പ്രതീക്ഷിത ഭൂരിപക്ഷം ലഭിച്ചില്ല എന്ന വിമർശനത്തിന്റെ മുന്നോടിയായാണ് കോൺഗ്രസ് ഒന്നടങ്കം ഗ്രൂപ്പ് പോലില്ലാതെ വയനാട് ചുരം കയറുന്നത്. കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ തരംഗം വയനാട്ടിൽ ആഞ്ഞടിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. മാത്രമല്ല, കണ്ണൂരിൽ എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യയും സിപിഎമ്മും സർക്കാരിനും കടുത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. വയനാട്ടിൽ ബിജെപിക്ക് ഒന്നും നേടാനാവില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ തോൽവിയോടുകൂടി വ്യക്തമായി. നിലമ്പൂർ ഫാക്ടറി തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസിന് നേട്ടമുണ്ടാകുമെന്നതും തീർച്ചയായിരുന്നു. സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ച പി വി അൻവറിന്റെ മണ്ഡലമായ നിലമ്പൂർ ഉൾപ്പെടെ വയനാട്ടിലാണ്. അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ സ്വാധീനം വയനാട്ടിൽ പ്രതിഫലിക്കുമെന്നതും എൽ ഡി എഫിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാണ്. വയനാട്ടിൽ ആദ്യമായി മത്സരത്തിനെത്തിയ രാഹുൽ ഗാന്ധിക്ക് 2019 4.5 ലക്ഷത്തിൽ പരവും 2024 3.5 ലക്ഷത്തിന്റെയും വോട്ടിന്റെയും ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ലോകസഭയിലെത്തി അമിത്ഷായ്ക്ക് മുന്നിൽ കൊടുങ്കാറ്റായി അവതരിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. മാത്രമല്ല, സോണിയാഗാന്ധി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. ഇന്ത്യ ഭരിക്കാൻ അടുത്ത ഇന്ദിര വരുന്നു എന്നായിരുന്നു വയനാട്ടിൽ കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യം. പ്രിയങ്കയെ എതിർക്കാൻ ശക്തരായ എതിരാളി സിപിഎമ്മിൽ നിലവിലില്ല. ആനി രാജ ഇനി മത്സരിക്കാൻ വരുന്നുമില്ല. ബിജെപി നാടകീയമായി ശോഭാ സുരേന്ദ്രനെ വയനാട്ടിൽ ഇറക്കി പ്രിയങ്കയുടെ ഭൂരിപക്ഷം 3 ലക്ഷത്തിലേക്ക് കുറയ്ക്കാനുള്ള കരുനീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. ശോഭ പാലക്കാട് അസംബ്ലി സീറ്റാണ് മോഹിക്കുന്നത് എങ്കിലും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശോഭയെ വെട്ടുമെന്നാണ് സംസാരം. മാത്രവുമല്ല, ശോഭ എംഎൽഎ ആയാൽ സുരേന്ദ്രൻ പാർട്ടിയിൽ അപ്രസക്തനായി മാറുകയും ചെയ്യും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും മത്സരിച്ച് വിജയിച്ചതോടുകൂടിയാണ് റായ്ബറേലി നിലനിർത്താൻ രാഹുൽ വയനാട് സീറ്റ് ഒഴിഞ്ഞത്. വയനാട് നിലനിർത്തണമെന്ന് രാഹുൽ ആഗ്രഹിച്ചുവെങ്കിലും പാർട്ടിയുടെ താൽപര്യം കണക്കിലെടുത്ത് റായ്ബറേലി നിലനിർത്തുകയായിരുന്നു. എന്നാൽ പ്രിയങ്കയുടെ ഭർത്താവ് ബിസിനസ്സുകാരനായ റോബർട്ടിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ബിജെപി അടുത്ത ഇലക്ഷനിൽ ഈ തുരുപ്പുചീട്ടായി കൊണ്ടുവന്നേക്കാം. രാഹുലിന് പകരം വയനാട്ടിൽ ആര് എന്ന ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താനും കോൺഗ്രസിന് സാധിച്ചതും നേട്ടമായിരിക്കുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമാവുക മാത്രമല്ല, ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇതുവരെ കടന്നു വരാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും പ്രിയങ്ക അതിൽ താല്പര്യം കാണിച്ചിരുന്നില്ല. സോണിയാഗാന്ധി ഒഴിഞ്ഞ റായ്ബറിയയിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നുവെങ്കിലും പ്രിയങ്ക വഴങ്ങിയില്ല. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ചത് രാഷ്ട്രീയ എതിരാളികൾ നേരത്തെ വലിയ പ്രചാരണ വിഷയമാക്കിയിരുന്നു.